നമസ്കാരം തമിഴ്നാട്ടിൽ ലുലുമാൾ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് തമിഴ്നാട് ബി ജെ പി പുതുതായി ആരംഭിക്കുന്ന ലുലുമാൾ കെട്ടിട നിർമ്മാണത്തിന് ഒരു ഇഷ്ടിക പോലും ഇടാൻ സമ്മതിക്കില്ല എന്ന് ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ പറഞ്ഞു മുൻകാലങ്ങളിൽ വാൾമാർട്ടിനെ എതിർത്തിരുന്ന സംഘടനകൾ ലുലുവിന്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അണ്ണാമല ചോദിച്ചു പാവപ്പെട്ട ചില്ലറ വ്യാപാരികളെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തിടെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗൾഫ് സന്ദർശിച്ചിരുന്നു അപ്പോഴാണ് കോയമ്പത്തൂരിൽ ലുലുമാൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടിരുന്നത് അതേസമയം ഹിന്ദു മഹാസമ്മേളനത്തിനിടെ പി സി ജോർജ് നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനിടെ ലുലുമാളിനെ കുറിച്ച് പറഞ്ഞതും വിവാദമായിരുന്നു ലുലുമാളിൽ ഹിന്ദുക്കൾ പോകരുത് എന്നും മലപ്പുറത്തും കോഴിക്കോടും യൂസഫ് അലി ലുലുമാൾ ആരംഭിക്കില്ല എന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു ഇത് സംഘപരിവാർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ യൂസഫ് അലിയുടെ കാര്യത്തിൽ സംസാരത്തിനിടയിൽ മനസ്സിലുള്ള ആശയവും സംസാരിച്ചതും രണ്ടായി പോയെന്ന് പിന്നീട് വിശദീകരിച്ചിരുന്നു യൂസഫ് അലി ഒരു വളരെ മാനിന്യാണ് എന്നും പക്ഷെ മാൾ തുടങ്ങിയാൽ എല്ലാവരും അവിടെ പോയി സാധനം വാങ്ങും പട്ടിണിയാകുമെന്നും അതുകൊണ്ട് യൂസഫ് അലിയുടെ സ്ഥാപനത്തിൽ കയറരുത് സാധാരണക്കാരന്റെ കടയിൽ കയറി സാധനം പറഞ്ഞു യൂസഫ് അപമാനിക്കാൻ പറഞ്ഞതല്ല എന്നും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് പിൻവലിക്കുന്നുവെന്നും ജോർജ് പറഞ്ഞിരുന്നു ഇപ്പോൾ തമിഴ്നാട്ടിൽ മാൾ തുടങ്ങാൻ പദ്ധതിയിട്ട എം എ യൂസഫ് അലിക്കും ലുലു ഗ്രൂപ്പിനും തിരിച്ചടി നൽകിയിരിക്കുന്നത് പ്രതിപക്ഷമായ എ ഐ ഡി എം കെയും കൂടിയാണ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വൻ മാൾ പണിയാൻ തമിഴ്നാട്ടിൽ ലുലു ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസമായിരുന്നു വൻ പ്രഖ്യാപനം നടത്തിയത് മൾട്ടി ഷോപ്പിംഗ് മാളും ഫുഡ് സ്റ്റാളുകളും ലോജിസ്റ്റിക് പാർക്കും എല്ലാം ഇതോടെ പ്രതിസന്ധിയിലായി ലുലുവിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് വലിയ രീതിയിൽ പ്രതിരോധിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് ലുലു ഗ്രൂപ്പിനാവട്ടെ ബി ജെ പി വരെ തമിഴ്നാട്ടിൽ പാട്ടിലാക്കാൻ കഴിഞ്ഞു എന്നിരിക്കെയാണ് ബി ജെ പിയുടെ ഈ അപ്രതീക്ഷിത കടന്നുകയറ്റം ഏതാനും മാസം മുമ്പാണ് ലുലു ഗ്രൂപ്പ് രണ്ടായിരം കോടി രൂപയുടെ മാൾ കേരളത്തിലെ തിരുവനന്തപുരത്ത് തുടങ്ങിയത് തുടർന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം തമിഴ്നാട്ടിൽ ഇറക്കുമ്പോൾ ലുലു ഗ്രൂപ്പിന്റെ സാമ്പത്തിക ഉറവിടം അന്വേഷിക്കണമെന്നും ഇപ്പോൾ എതിർപ്പുമായി വന്നിട്ടുള്ള എഐ എ ഡി എം കെ പറയുന്നു മൾട്ടിനാഷണൽ കമ്പനിയായ ലുലു ഗ്രൂപ്പിനെ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ എഐ എ ഡി എം കെ അനുവദിക്കില്ല എന്ന് ജോയിന്റ് കോ ഓർഡിനേറ്റർ എടപ്പാടി കെ പളനിസാമിയുടെ പ്രഖ്യാപനം ഇന്നലെയാണ് തമിഴ്നാട്ടിൽ വൈറലായി മാറിയത് പതിനഞ്ച് ലക്ഷത്തിലധികം വരുന്ന തമിഴ് കച്ചവടക്കാരുടെ പിന്തുണയും ഈ പ്രഖ്യാപനത്തിനുണ്ടായിട്ടുണ്ട് വ്യാഴാഴ്ച ചെന്നൈയിൽ നടന്ന മുപ്പത്തി ഒൻപതാമത് തമിഴ്നാട് വണികർകൾ മഹാജന സംഗമത്തിൽ സംസാരിക്കവെയാണ് എടപ്പാടിക്ക് പളനിസ്വാമി ലുലു ഗ്രൂപ്പിനെതിരെ ഭീഷണി ഒഴുക്കിയതും വ്യാപാരികളുടെ അഭ്യർത്ഥന മാനിച്ച് കടകൾ രാത്രി പത്തുമണിവരെ പ്രവർത്തിക്കാൻ അനുവദിച്ചത് സർക്കാരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ചെറുകിട വ്യാപാരികളെ ബാധിക്കുന്ന ബില്ലിനെ മുൻ മുഖ്യമന്ത്രി ജെ ജയലളിത എതിർത്തിരുന്നതായും അദ്ദേഹം പറഞ്ഞു ചെറുകിടക്കാരും സാധാരണക്കാരും ചേർന്ന് ലോകം തകർക്കാനാണ് ലുലു ഗ്രൂപ്പ് തമിഴ്നാട്ടിലേക്ക് വരുന്നത് ഈ നാട്ടിൽ കടക്കാൻ അവരെ അനുവദിക്കില്ല എന്നും ചില്ലറ വ്യാപാരത്തിൽ നേരിട്ടിട്ടുള്ള വിദേശ നിക്ഷേപത്തെ എതിർത്താൻ ഐ എ ഡി എം കെ ആണ് എന്നും പറഞ്ഞു അവരെ നശിപ്പിക്കുന്ന വാൻകിയുടെ ബഹുരാഷ്ട്ര കമ്പനികൾക്കെതിരായ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി തുടരാൻ കെ വ്യാപാര സമൂഹത്തോടും ജനങ്ങളോടും അഭ്യർത്ഥിച്ചു മറ്റു കച്ചവടക്കാരെ എല്ലാം പൂട്ടിച്ച് വിപണി കൈയിലെടുക്കാനുള്ള കുത്തകകൾ നാളെ സാധനങ്ങളുടെ വിലയും തോന്നുംപടി തീരുമാനിക്കുമെന്നും ഭരണത്തിന് കീഴിൽ വ്യാപാരികൾ ഭയപ്പാടിലാണ് കഴിയുന്നതെന്നും പറഞ്ഞു കൊള്ളപ്പലിശക്കാർക്ക് കൈക്കൂലി വരെ നൽകാൻ നിർബന്ധിതരാകുന്നു എന്നും എഐ എ ഡി എം കെ ജോയിന്റ് കോർഡിനേറ്റർ എടപ്പാടി കെ പളനിസ്വാമി ഇന്നലെ ഉന്നയിച്ചിരുന്നു ഇതോടെ ലുലു ഗ്രൂപ്പ് തമിഴ്നാട് സർക്കാരുമായി ഒപ്പിട്ട മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം ഇറക്കൽ പ്രതിസന്ധിയിലായി മാറി ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക് സെന്ററുകളും സ്ഥാപിക്കാൻ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം നടത്താമെന്നായിരുന്നു ലുലു ഗ്രൂപ്പും സ്റ്റാലിൻ സർക്കാരുമായുള്ള ധാരണാപത്രം ആദ്യ ഷോപ്പിംഗ് മാൾ രണ്ടായിരത്തി നാലോടെ ചെന്നൈയിൽ വരുമെന്നും ആദ്യ ഹൈപ്പർ മാർക്കറ്റ് ഈ വർഷം അവസാനത്തോടെ കോയമ്പത്തൂരിൽ ലക്ഷ്മി മിൽസ് കോമ്പൗണ്ടിൽ തുറക്കുമെന്നും പറഞ്ഞിരുന്നു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്കായി ലുലു ഗ്രൂപ്പ് ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക് കേന്ദ്രം സ്ഥാപിക്കാൻ ലുലു പ്ലാൻ ചെയ്തിരുന്നു ലുലു ഗ്രൂപ്പിന്റെ ഉന്നത സംഘം തമിഴ്നാട് സന്ദർശിക്കാൻ സന്ദർശിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ ഭീഷണികളൊക്കെ ഉയർന്നു വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിക്ഷേപം ഇറക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് എം എ യൂസഫലി പറഞ്ഞിരുന്നു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ യുവാക്കൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും പതിനയ്യായിരം തൊഴിലവസരങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടേയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു